അമ്മച്ചി വിശന്നിട്ട് പാടില്ല, ഇനി എന്തെങ്കിലും തിന്നാതെ ഒരടി നടക്കാൻ പറ്റില്ല. പോത്തെ രണ്ട് പ്ലേറ്റ് കപ്പ ഒരു പോത്ത് കറിയും വലിച്ചു കയറ്റിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? എന്റെ അമ്മച്ചി അതാ വില്ലാഞ്ചറ വളവ് ഇങ്ങനെ തിരിഞ്ഞു വന്നില്ലേ, അപ്പൊ എനിക്ക് തല ഇറങ്ങി ഛർദ്ദിക്കാൻ വന്നിട്ട് മൊത്തം ഛർദ്ദിച്ചളഞ്ഞില്ലേ. മൊത്തം ഛർദ്ദിച്ചോ? പിന്നെ നമുക്ക് ഇവിടെ കയറി എന്തെങ്കിലും കഴിക്കാം. വാ, ഇവിടുന്ന് രണ്ട് കോലുമുട്ടായും ഒരു ഗ്ലാസ് മോരും വെള്ളവും കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആ ക്ഷീണമൊക്കെ മാറിക്കോളൂ. അമ്മച്ചിയുടെ കാര്യം പറഞ്ഞ കോലുമുട്ടായും മോരും വെള്ളം കുടിക്കാനാണെങ്കിൽ പാലായി നിന്നാ പറയാ, എറണാകുളത്തോട്ട് വരണോ? ഇങ്ങോട്ടും ഇതിനകത്ത് കയറി എന്തെങ്കിലും തിന്നാം. എടാ ഇവിടെ ഭയങ്കര വിലയാകുന്ന. അമ്മച്ചി ഹോട്ടലിൽ മേടിക്കണ കാര്യമല്ല പറഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണ കാര്യമാണ് പറഞ്ഞേ. എടാ തങ്കച്ച അത് തന്നെയാ പറഞ്ഞത്, നമ്മുടെ എന്റെ കയ്യിലുള്ള പൈസ നമുക്ക് കുറച്ചേലും തിരിച്ചു വീട്ടിൽ കൊണ്ടുപോകണ്ട, ഈ തിന്നാ മാത്രം മതിയോ? അത് മതി അമ്മച്ചി. എടാ ഇത് വലിയ ഹോട്ടലാടാ, ഇത് ഇവിടെയൊക്കെ കയറി ഞാൻ എന്നെ ചേട്ടാ കഴിക്കാൻ ഉള്ള നിന്റെ കിളിയെ കണ്ടാച്ചാ മതി. എങ്ങനെയുണ്ട് എന്നാ എങ്ങനെയുണ്ടെന്ന്? എ സി ഏ കളർ ടി വി നല്ല തെളിച്ചോ അല്ലേ? നല്ല തെളിച്ചോ, എന്റെ മോന്തര തെളിച്ചങ്ങ് മാറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു. അയ്യോ അമ്മേ, ഇത് നമ്മുടെ അവിടെയുള്ള കൊച്ചു വെളിച്ചാറിന്റെ ചായക്കട അല്ലേ? കൊച്ചു വെളിച്ചാറിന്റെ ചായക്കട ഇത് നല്ലത്. എനിക്ക് ഇവിടെ വന്ന് കേറിപ്പോ തൊട്ടെ ആകെപ്പാടൊരു ചൊറിച്ചിലോ അസ്വസ്ഥതയോ. അത് ഇവിടെ വന്നോണ്ടല്ല, വല്ലപ്പോഴും കുളിക്കണം. തങ്കച്ച ഞാൻ മോന്ത അടിച്ച് ഞാൻ പൊട്ടിക്ക് ഞാൻ പറഞ്ഞ കേട്ടോ, ഞാൻ എറണാകുളം നോക്കുന്നില്ല ഞാൻ. ഇത് എറണാകുളമാണ്, സ്റ്റാൻഡേർഡ് ഹോട്ടൽ, അതൊക്കെ സംസാരിക്കേ. പോ എന്നാ പോവല്ലേ, നമ്മുടെ നാട്ടിലേക്കാളും ഭയങ്കര സെറ്റപ്പ് പോവാ കേട്ടോ. അമ്മച്ചി നമ്മുടെ നാട്ടിലെ പൂവിന്റെ ഒരു മണമൊന്നുമില്ല. ആദ്യം മനസ്സിലാക്കി, നാട്ടിലെപ്പോഴും നന്മയുണ്ട്, ഇവിടെ നന്മയില്ല, മൊത്തം പറ്റീര. ഈ ആളുകൾ പറ്റിക്കണ നമുക്ക് സഹിക്കാം, ഈ പൂച്ചെടികൾ വരെ നമ്മളെ പറ്റിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റും. നീ ഇപ്പൊ എന്നെ പറ്റിച്ചോണ്ടിരിക്ക, ഇവിടെ വന്ന് കയറുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഉള്ള കാര്യം പറയാം. അതെന്നെ അമ്മച്ചി ഇങ്ങനെ തോന്നാൻ കാരണം എന്നാ തോന്നാൻ കാര്യനാ? അമ്മച്ചിയെ പൈസ കൊടുക്കണം, അതുകൊണ്ടാ ഞാൻ പൈസ കൊടുക്കണം, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ തോന്നാത്തത്. അത് തോന്നിയല്ല, സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടാലേ അതിന് അതിൻ്റെതായ പൈസയുടെ വിലയും അറിയത്തുള്ളൂ. അറിയാവോ, നീ വായി നോക്കി എല്ലാം എന്തെങ്കിലും പറഞ്ഞു കഴിക്കുന്നുണ്ടോ? എല്ലാം വേണം കഴിക്കും. എനിക്കൊന്നും ഒരു സാധനം എനിക്കൊന്നും വേണ്ട തങ്കച്ചാ, നീ എനിക്ക് ഇഷ്ടമുള്ള നീ മേടിച്ച് കഴിച്ചു, എനിക്കൊന്നും വേണ്ട. പറഞ്ഞോ എന്നാന്ന് വെച്ചാല്. ഞാൻ പറഞ്ഞു വിളിക്കാം. വെയിറ്റർ വെയിറ്റർ പീറ്ററോ? പീറ്റർ അല്ല, സിനിമയിലൊക്കെ കണ്ടിട്ടില്ല, വലിയ വലിയ സിനിമയിലൊക്കെ വെയിറ്റർ എന്ന് വിളിക്കുമ്പോ വന്നിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ വിളമ്പി തന്നെ ആരെ വിളിക്കണേ, നമ്മൾ വിടുത്തുകാരാന്ന്. എനിക്കൊന്നും വേണ്ട കേട്ടോ. വെയിറ്റർ നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയെ തങ്കച്ച? നീ എന്നാടാ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാളെന്റെ മുഖത്ത് നോക്കി എന്നെ സാറേന്ന് വിളിക്കണേ. നാട്ടിലൊക്കെ സായിയുടെ പകരം വേറെ സാധനം ചേർത്താൽ സഹിക്കാൻ പറ്റുന്നില്ല. മോനെ ഒരു ബോണ്ട ഉണ്ടോടാ? അല്ലേ വേണ്ട, നീ ഉണക്ക കപ്പയും മുള്ളം പറത്തും ഭയങ്കര ഇഷ്ടമാണ്, കൊടുത്തു. എന്റെ അമ്മച്ചി നമ്മളിവിടെ പീച്ചാട്ട പാടത്ത് കൊയ്യാമെന്നാണ്, ഇതാണോ തിന്നുന്നേ? എന്താ സാർ മെനു? ആ അമ്മച്ചി ഇതാ മെനു. എം യു മെനു അല്ലേ? പേനയുണ്ടോ? നീ എന്നെ കാണിക്കാൻ പോണേ, നീ എന്നെ നീ എന്നാ വിചാരിച്ചോണ്ട് നീ ഒപ്പിടാൻ പോണേ? നമ്മുടെ ആധാരമാണോന്ന് നോക്ക്, ആധാരത്തിൽ ഇങ്ങനെ ഒപ്പിട്ട് കഴിഞ്ഞാൽ നിനക്കുള്ള നിന്റെ വീതം നഷ്ടപ്പെടും കേട്ടോ, അതേ എനിക്ക് പറയാനുള്ളൂ. സ്ഥലം പോയാലും വേണ്ടില്ല, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി, അമ്മച്ചൊന്ന് മിണ്ടാതിരിക്കും. രണ്ട് ചായ, രണ്ട് ചായക്കൊക്കെ ഒപ്പിട്ട് കൊടുക്കണം. എനിക്കറിയത്തില്ല നിനക്ക് തലയ്ക്ക് വലിയ വെളിവുണ്ടോ? ഞാൻ അവിടെ മര്യാദയ്ക്ക് നമ്മൾ രണ്ട് ചായ എന്ന് പറഞ്ഞാൽ ചായ കൊണ്ടുത്തരുന്നേ, അല്ലാണ്ട് ഒപ്പം നീട്ടിട്ടെന്നല്ല. നീ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് ആധാരമാണോ എന്ന് എനിക്കിപ്പോൾ അറിയണം. ആധാരമാണോ ഒപ്പിട്ടത്? ആണോ? ആധാരം മീൻ്റെയും കപ്പപ്പുഴുക്കിൻ്റെയും ഇത് പോലെ മിണ്ടരുതാവും പോട്ടെ, എല്ലാം മെനു കൊണ്ടുവരും. ചായ അല്ലേ പറഞ്ഞത്? അതെ. നീ പുട്ടു നീ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ, ആരാണ്ട് ഓർഡർ ചെയ്ത സാധനമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച. അമ്മച്ചി അവിടെ ഇരിക്കും, ഇനി ആ മെനു കൊണ്ട് വന്നാലോ, ഇത് കണ്ട നമുക്ക് തൃപ്തിപ്പെടാം. അമ്മ ഇത് നമ്മളേ പണ്ട് എൽ സി പെറ്റി കിടക്കാൻ വന്നപ്പോ ചായ മേടിക്കാൻ കൊണ്ടു വന്നുവിട്ട സാധനല്ലേ ഇത്? ഫ്ലാസ്ക് അല്ലേടാ? അതെ, അന്ന് കുട്ടിച്ചാത്തം പോലെ പുക കൊല്ലും.
അമ്മ ഇത് ചായ അത് വലിയ വലിയ ഹോട്ടലായതുകൊണ്ട് അമ്മക്ക് മനസ്സിലാവാത്തത് ഉണ്ടോ ചായ ചായ ആണടാ പൊട്ടാ ചൂട് ഇത് ചൂടുവെള്ളേ ചൂടുവെള്ളവാ ചൂടുവെള്ളാ നീ എടാ അവിടെ ചായ പുട്ടൊന്നുമില്ല ചായ അവിടെ ഇരിക്കും അമ്മേ അമ്മേ വേറെ സംഭവം ഉണ്ട് തന്നെയാണെന്നറിയാമോ ഏ പഞ്ചസാര പഞ്ചസാര വേറെ കൂടെ തന്നെ ആ ഇതേ ചായപ്പൊടി നമ്മൾ അധികം എടുക്കുമെന്ന് ഓർത്തിട്ട് അവർ നമുക്ക് അളന്നു തന്നതാ എടാ അന്ന് പിന്നെ നമുക്ക് ചായ പറഞ്ഞപ്പോൾ ചായ അല്ലേ തരണ്ടേ തേയിലപ്പൊടിയും പഞ്ചസാരയൊക്കെ തരേണ്ട കാര്യം തന്നെയാണ് വലിയ വലിയ ഹോട്ടലുകൾ എങ്ങനെയാമേ ഇപ്പൊ ഓക്കെ അയ്യോ ഇതിട്ട് ഇങ്ങനെ ടാറ്റടാ ഇതിൻ്റെ ടാറ്റ് ആറ്റരുത് ചിലപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഇല്ലെന്ന് കരുതിയാലോ ഇങ്ങനെ തന്നെ കുടിക്കാം എനിക്ക് വേണ്ട ഇത് സ്റ്റാൻഡേർഡ് ഇല്ലാത്ത തള്ള വാവ് ഇത്രയും നല്ല ചായ ഞാൻ എൻ്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല നമ്മൾ തന്നെ ഉണ്ടാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റ് ഇല്ല അമ്മേ ഞാൻ കുടിച്ചില്ല നീ അല്ലേ മൊത്തം കുടിച്ചേ അത് അമ്മച്ചൊന്ന് കുടിച്ചു നോക്കി നല്ല സാർ ഒരു ബിരിയാണി വേണമായിരുന്നു പക്ഷെ ഉണ്ടാക്കാൻ അറിയില്ല നിന്റെ അച്ഛനെ ലോട്ടറി അടിച്ചിട്ടുണ്ട് എന്നോട് നിന്നെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടണം 75 ലക്ഷം ഒരു കാറും അച്ഛനടുത്ത് പറയട്ടെ ഭയങ്കര സന്തോഷം അല്ല വേറെ കുഴപ്പമുണ്ടല്ലോ അച്ഛന് രണ്ട് അറ്റാക്ക് കഴിഞ്ഞ് മൂന്നാമത്തെ അറ്റാക്കിന് വേണ്ടി കാത്തിരിക്കല്ലേ ഇപ്പൊ ഈ വാർത്ത എങ്ങാനും കേൾക്കുമ്പോ തന്നെ പെടഞ്ഞോടി ചത്തേണ്ടി അയ്യോ അത് ശരി അങ്ങനെ ഒരു കാര്യം ചെയ്താൽ ഈ ലോട്ടറി വേണമെങ്കിൽ ഞാൻ എടുത്തോളാം അങ്ങനെ എടുക്കണ്ട വേണ്ട ഞാൻ അച്ഛനെ മയത്തില് കാര്യങ്ങൾ പറഞ്ഞങ്ങ് ധരിപ്പിക്ക ശരിയാ പെട്ടെന്ന് പറയുമ്പോഴാണ് ചിലപ്പോ ഒറ്റടിക്ക് പറഞ്ഞു കഴിയുമ്പോഴാണ് എന്തെങ്കിലും അതിന് ആ ശരി അപ്പൊ അതുകൊണ്ട് നിന്റെ അച്ഛന് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതല്ലേ ആ ഒരു താളത്തിൽ നിൽക്കണം മൊത്തത്തില് അപ്പൊ ഞാൻ മയത്തില് പറഞ്ഞങ്ങ് വഹിക്കുക അതാ നല്ലത് ഞാനും വരാം അച്ഛ എന്റെ അച്ഛനായതുകൊണ്ട് പറയല്ല തങ്കപ്പെട്ട മനസ്സാണ് തങ്കപ്പേട്ടന്റെ മനസ്സാ തങ്കപ്പേട്ടന്റെ മനസ്സല്ല തങ്കപ്പെട്ട മനസ്സുള്ള ഉടമസ്ഥനാ കാര്യങ്ങൾ നീ വേണ്ട വിധത്തിൽ പതുക്കെ മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയാ ഇതൊക്കെ പറഞ്ഞ് മയത്തിലാക്കി ഈ സാധനം ഉണ്ടല്ലോ നമ്മക്ക് ചെലവാശാക്കി ഞാൻ റെഡിയാക്കി തരുമ്പേ പട്ടീനെ അഴിച്ചു വിട്ടാടി അച്ഛാ ഇതെന്തെടുക്കും ഇവിടെ ചായ പിടിച്ച അച്ഛാ വേപ്പല ഈ കോപ്പല കറക്കിടാൻ കൊള്ളാം പക്ഷെ ഇവിടെ ഞാൻ വളർത്തുന്ന ചില ആൾക്കാരുണ്ട് കറി വാങ്ങാൻ പോലും പറഞ്ഞോടാ അങ്ങോട്ട് ഈ വീടൊന്നും പറമ്പോ ഒന്നും ക്ലീൻ ചെയ്യാനാ പോട്ടെ ചെറിയൊരു കിണറല്ലേ ഇവിടെ ഉള്ളത് അതിന്റെ അടിയിച്ചെന്ന് അതിന്റെ ചെളിവാരി അതൊന്ന് വൃത്തിയാക്കിയിട്ടാ നല്ല ശുദ്ധജലം കുടിച്ചുകൂടെ ഇനി അത് അടി വൃത്തിയാക്കാൻ അടിയിച്ച് ചെല്ലുമ്പോ തന്നെ ഞാൻ കുമ്പിടുമ്പോ വീണ എത്രയോ ചില്ലറ പൈസ ഉണ്ട് അവിടെ ഇതൊക്കെ ഇവന് കിട്ടൂലേ ഇതിന്റെ വല്ല വിചാരം ഉണ്ടോ ഈ പാഴിന്റെ കൂടെ നീ നടന്ന് പാഴാകണത് നീ തെക്കുവടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കണ നേരത്തിന് നിനക്ക് ഈ വേപ്പലയുടെ ആ പുഴു കയറിയ ഭാഗം നശിപ്പിക്കാനാ ആ മുറ്റം ഒന്ന് ക്ലീൻ ചെയ്യാനാ ആ കിണറിന്റെ അടിയിൽ നിന്റെ മൊബൈൽ പോയിട്ട് നീ എടുത്ത അല്ല ഇവൻ അച്ഛനോട് എന്തോ പറയാനുണ്ടെന്ന് പിന്നെ വാർഷികമായിട്ടുണ്ടാവും അല്ല അതൊന്നല്ല 10 പൈസ ഡൊണേഷൻ എന്റെ പേര് പ്രതീക്ഷിക്കണ്ട അയ്യോ അതല്ല ഇന്നാളെ നീ 100 രൂപയും ചോദിച്ചു വന്ന് എന്റെ കയ്യിൽ ഇല്ലായിരുന്നു 50 രൂപയും ഞാൻ തന്നു അതിൽ 10 രൂപ പ്രാവശ്യം ഞാൻ കടം മേടിച്ചു ബാക്കി 40 നിന്റെ കയ്യിലുണ്ട് ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഒരു 40 രൂപ മേടിച്ചതാണ് അയാൾക്ക് അവിടെ വരുമ്പോ ഒരു പൂച്ച ഉണ്ടെങ്കിലും കൊടുക്കണം എനിക്കൊന്ന് രക്ഷപ്പെടണ്ട അച്ഛാ സാമ്പത്തികമായിട്ട് പിതാമരം ചേട്ടാ ഈ ശരിക്കും പറഞ്ഞ ശരീരമൊക്കെ അങ്ങോട്ട് മെലിഞ്ഞു ഉണങ്ങി തൊലിഞ്ഞു കറുത്ത് കരിവാളിച്ച് ശരിക്കും പറഞ്ഞ കരിമുട്ടി പോയി പോയി നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അച്ഛനുള്ള സ്നേഹം കൊണ്ട് പറയാ യോഗ ചെയ്യണ ശരീരവും യോഗ നിനക്കത് ചെയ്യാനുള്ള യോഗ ഇല്ല അത് യോഗയെ കുറിച്ച് പഠിക്കണം അതെ അതെ
ഞാൻ പറയാറില്ലേ പഠിക്കണമെന്ന്. അല്ല അച്ഛാ അവനെ വേറെ എന്തോ പറയാ. എന്താണ് യോഗ എന്താണ് എനിക്ക് അതാണ്. കേരളത്തിൽ രണ്ട് യോഗ ഉണ്ടെന്നാണ് ആൾക്കാർ പറയാറ്. ഒന്ന് NSS കരയോഗ, ഒന്ന് SNDP യോഗ. ഇതല്ല യോഗ. യോഗ എന്ന് പറഞ്ഞത് അതിൻ്റെതായ രീതിയിൽ ചെയ്യണമെങ്കിൽ നീ വെളുപ്പിന് വന്നം അല്ലെ വൈകിട്ട് എൻ്റെ അടുത്ത് വന്നം. അപ്പൊ ഞാൻ കാണിച്ചു തരാം. അതായത് ജനിക്കണമെങ്കിലും ജീവിക്കണമെങ്കിലും ഇവിടെ പാഴായിട്ട് ജനിച്ചിട്ടും ജീവിച്ചിട്ടും കാര്യമില്ല. ഇവന്റെ പുറകെ നടന്ന് നീ ചെയ്യാതെ നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്കാം. അച്ഛനോട് പറഞ്ഞാൽ അച്ഛാ വേറൊന്നുമല്ല എന്റെ കൂടി അച്ഛനായതുകൊണ്ട് ഞാൻ പറയാം. ഇവന്റെ അച്ഛൻ തരുമ്പോ എല്ലാ ദിനം പറഞ്ഞിട്ട് ഇനി ആ അവകാശവും കൂടി ഞാൻ തരേണ്ടി വരരുത് ഇവിടെ കിടന്ന്. അതല്ല ഇവന്റെ അച്ഛൻ തരുമ്പോ എന്റെ കൂടി അച്ഛനാണല്ലോ. അങ്ങനെ പ്രഷറും ഷുഗറും ഒക്കെ എങ്ങനെ പോണു? ഒന്നും പോണില്ല, എല്ലാം എന്റെ ശരീരത്തിൽ തന്നെ ഉണ്ട്. അല്ല അതല്ല വേറെ വേറെ നെഞ്ചുവേദന ഒന്നും ഇപ്പൊ വരാറുണ്ടോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ബൈപ്പാസ് കഴിഞ്ഞിരിക്കുന്ന ആളാണ് ഞാനെന്ന് കൂടി നീ ആലോചിച്ചിട്ട് വേണം നീ കുണ കുണ ഇവിടെ കിടന്ന് പറയാം. കഴിഞ്ഞ ദിവസം ബൈപ്പാസ് വഴി പോണത് ഞാൻ കണ്ടായിരുന്നു. അത് സർജറിക്ക് വേണ്ടി പോയാൽ പോക്കാണ്. അപ്പൊ അത് കഴിഞ്ഞിരിക്കണേന്. എന്റെ അടുത്ത് കാശ് കടം ചോദിക്കാനാ, മേടിച്ച കാശ് തരൂലെന്ന് പറയാനാ, ദൈവത്തോർത്ത് നിക്കല്ല. അവൻ അച്ഛനോട് എന്തോ വേറെ കാര്യം പറയണ്ട. അച്ഛനത് കേക്ക്. അതെ 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 സംഭവം വേറെ ഒന്നുമല്ല. അച്ഛന്റെ അതായത് അച്ഛന്റെ പെങ്ങളാണോ പ്രസവിച്ചത്? നിന്റെ അച്ഛന്റെ പെങ്ങളാണോ പ്രസവിച്ചത്? അതല്ല ഇപ്പോഴത്തെ ഇവിടുത്തെ വിഷയം. അച്ഛന്റെ വിഷയം ശരിക്കും പെങ്ങളാണ് പ്രസവിച്ചത്. പക്ഷെ ആ ഒരു സന്തോഷം നിന്റെ മുഖത്തില്ലല്ലോ. അല്ല അത് വേറെ ഒന്നുമല്ല. ഈ കല്യാണം കഴിക്കാതെ പെങ്ങൾ പ്രസവിച്ച ആർക്കായാലും ഒരു വിഷമം ഉണ്ടാവില്ലേ? അത് ഒരു വിഷമമുണ്ട്. അതല്ല ഞാനേ വന്നത് വേറെ ഒന്നുമല്ല. നമ്മുടെ സുനി ഇല്ലേ, സുനി സുനി അല്ലേ അച്ഛാ ബിവറേജിന്റെ മുമ്പിൽ ലോട്ടറി കട നടത്തണ? അവൻ ഇന്നലെ ഒരു പൈനീന്റെ കാശും മേടിച്ചുകൊണ്ട് പോയിട്ട് അത് ഇങ്ങനെ എത്തിച്ചിട്ടില്ല ഇതുവരെ. അതല്ല അല്ല അത് അത് പോട്ടെ. സംഭവം പറയാം. അതായത് ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ചുറ്റിപ്പറ്റി കയറി ഗേറ്റ് തുറന്ന് നടക്കണോണ്ട് നീ ഇവനെയും കൂട്ടി ഇവിടെ വന്നു. ആളില്ലാത്ത നിർത്തി ഇവനെയും കൂട്ടി നീ അകത്തിരുന്ന് ഞാൻ കളിക്കണ ചീട്ടെടുത്ത് കളിക്കുകയോ ഞാൻ മേടിച്ചു വെച്ചിട്ട് സ്മോൾ എടുത്ത് അടിക്കുകയോ എന്തെങ്കിലും ചെയ്താ. അവൻ അതിനൊന്നും വന്നല്ല, അവൻ അച്ഛനോട് എന്തോ കാര്യം പറയാനുണ്ട്, അത് പറയടാ. അതായത് നമ്മുടെ സുനി ഇല്ലേ അച്ഛൻ, വേറെ ഒന്നും ഇതായിരിക്കരുത്. സുനി ഉണ്ടല്ലോ പറയല്ല. അച്ഛനിപ്പോ നെഞ്ചുവേദന ഉണ്ട് അച്ഛാ. സുനിക്ക് ലോട്ടറി അടിച്ചു. സുനിക്ക് ലോട്ടറി അടിച്ചു. ലോട്ടറി മാത്രം കഷ്ടപ്പെട്ട് വളർന്നവനാണെന്ന് അറിയാം. നമുക്കൊരു ലോട്ടറി അടിച്ച എന്തായിരിക്കും? നമുക്കൊരു ലോട്ടറി അടിച്ച എന്തായിരിക്കും? നിനക്കാ അച്ഛനടിച്ചാലാ? എനിക്കാ ലോട്ടറി ആരടിക്കാനാണ്? അല്ല ശരിക്കും ലോട്ടറി അടിക്കണേ അതൊക്കെ ഭാഗ്യമുള്ളവര്. ഭാഗ്യമുള്ള അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ പീതാംബരം ചേട്ടൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വീടിന്റെ മുറ്റത്ത് വരുമ്പോഴായിരിക്കും പത്രത്തിനകത്തോട്ട് നോക്കുമ്പോ പീതാംബരം ചേട്ടൻ ഒരു ലോട്ടറി അടിക്കും എന്ന് പറഞ്ഞ എന്ത് ചെയ്യും? അപ്പൊ ഞെട്ടിപ്പോവൂലേ. നമ്മക്ക എന്റടിക്കാനാണ്? എത്ര വർഷങ്ങളായിട്ട് ലോട്ടറി അടിക്കണോ ഞാൻ? ഞാൻ ലോട്ടറി എടുത്തു കളഞ്ഞ കാശ് ഉണ്ടായിരുന്നെങ്കിൽ ഇതേപോലത്തെ ഇതല്ല, ഇതേപോലത്തെ ഒരു വീടും ഇതേപോലത്തെ ഒരു 10 കിണറും ഇവിടെ ഉണ്ടാകണം. 5 അംബാസിഡർമാർ വേറെ കിടന്നേനെ. അത്രമാത്രം കാശ് ലോട്ടറി എടുത്ത് ഞാൻ കളഞ്ഞു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറഞ്ഞു പറഞ്ഞേ, സംഭവം വേറൊന്നുമില്ല. അച്ഛനൊന്നും തോന്നരുത്. അച്ഛന് എന്ത് വിഷമം തോന്നിയാലും കൊള്ളോ, വിഷമം തോന്നിയില്ലെങ്കിൽ അവന് ലോട്ടറി അടിച്ചിട്ടുണ്ട്. അവനെയും അവന്റെ അടുത്തേക്ക് എന്നെയും കൊണ്ടുപോകണം. അയ്യോ, അതായത് അച്ഛ സുനി ഉണ്ടല്ലോ, സുനി സുനി ലോട്ടറി എടുക്കണ കടയില്ലേ, ലോട്ടറി എടുക്കണ ആ കടയിൽ നിന്ന് അച്ഛൻ ഒരു ലോട്ടറി എടുത്തെന്നിരിക്കെ. എടുക്കാറുണ്ടല്ലോ, എപ്പോഴും എടുക്കാറുണ്ടല്ലോ. അങ്ങനെ ഒരു ലോട്ടറി അച്ഛൻ എടുത്ത സമയത്ത് അച്ഛനാണ് ലോട്ടറി അടിക്കണെങ്കിലോ? 75 ലക്ഷം കാറും കാറും ഒന്ന് പോരാ കാറും. അതിനുള്ള ഭാഗ്യം ഒന്നും പീതാംബരൻ ഇപ്പൊ ഇല്ലേ. ചേട്ടാ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അതായത് ഇപ്പൊ പീതാംബരൻ ചേട്ടൻ ലോട്ടറി എടുക്കുന്നു, രാവിലെ നേരം എടുത്തപ്പോ ലോട്ടറി പീതാംബരൻ ചേട്ടൻ അടിച്ചിരിക്കുന്നു 75 ലക്ഷം രൂപയും ഒരു കാറും. ഇത് പീതാംബരൻ ചേട്ടനാണ് അടിച്ചെന്ന് വിചാരിക്ക, ഈ കാറും കാശും എന്ത് ചെയ്യും? വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ? എന്താ അച്ഛാ അച്ഛൻ അടിച്ച്, ഞാൻ പറഞ്ഞത് എനിക്ക് അടിച്ച്, അത് ഞാൻ വിചാരിച്ചു, കുഴപ്പമില്ല. അല്ല അതല്ല, വിചാരിച്ചതല്ലേ. ശരിക്കും പീതാംബരൻ ചേട്ടന് ലോട്ടറി അടിച്ചു എന്ന് ഞാൻ ഓടി വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പറയണ്, ശരിക്കും അടിച്ചു എന്നുള്ള പറയാൻ പോവുകയാണ്. പറയാനായിട്ട് ഞാൻ പോവുകയാണ്. പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല, ഞാൻ പറയാം. പറഞ്ഞിട്ടില്ല, പറയാം. അച്ഛാ പറയാൻ പോണേ ഉള്ളു. അപ്പൊ പറയും, അച്ഛനോട് നിൽക്കുന്നു, ഞാൻ വന്നേക്കുന്നു, ഞാൻ അച്ഛനോട് പറയാൻ പോവുകയാണ്. അല്ല അല്ല, ഓക്കെ, അതായത് ഞാൻ വരുന്നു, ദേവന്നു, ഞാൻ വന്നു, ഞാൻ വന്നു. പീതാംബരൻ ചേട്ടാ, പീതാംബരൻ ചേട്ടൻ രാവിലെ എടുത്ത ലോട്ടറി ടിക്കറ്റ് ഇല്ലേ, അതടിച്ചു, ആ കാശ് എന്ത് ചെയ്യും? അങ്ങനെ അടിച്ച 10 പൈസ എനിക്ക് വേണ്ട, ആ കാശ് ഞാൻ മൊത്തം നിനക്ക് തരും. എന്തൊരു നാറിയ ഇത് ഓരോ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞപ്പോ
ആ കാശ് മുഴുവൻ നിനക്ക് വരുമെന്ന് പറഞ്ഞപ്പോ അത് താങ്ങാൻ പോലും ശക്തിയില്ലാത്ത ഊളനെയും കൊണ്ടാണ് എന്റെ മകനൂള നടക്കണത്. നാണമില്ലടന്നാറി.